വർഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. അല്ലാഹ് സ്വീകരിക്കാത്തത് കണ്ണുനീരിൽ ചാലിച്ചെടുത്തു പോലെ ചരിത്രമാണ്. എന്റെ പന്തല്ലൂർ നിവാസികളെ പഠിക്കാൻ വേണ്ടി പറയുകയാ, പണം വരുമ്പോ പവർ വരുമ്പോ നൊന്തു പ്രസവിച്ച മാതാവിന് ചവിട്ടിക്കളഞ്ഞുകൊണ്ട് സുഖത്തിന്റെ പിന്നാലെ പരക്കം പാകുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറ പഠിച്ചു. ബഹുമാനപ്പെട്ട മാലിക് ദിനാർ ചാളാന് സങ്കടത്തോടെ ചോദിക്കുകയാ, പത്തു കൊല്ലം കൊണ്ട് ഹജ്ജിന് വന്നിട്ടുണ്ട്, പത്തു കൊല്ലം കൊണ്ട് ഹജ്ജിന് വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അല്ലാഹു നിന്റെ കണ്ണീര് കാണാത്തത് അതിന്റെ കാരണം ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ ജീവിതത്തിൽ എനിക്കാകെ ഉണ്ടായിരുന്ന ദുശ്ശീലം കള്ളുകൂടിയാ, എന്റെ ജീവിതത്തിൽ ആകെ എനിക്കുണ്ടായിരുന്ന ദുശ്ശീലം കള്ളുകൂടിയാ. അങ്ങനെ കള്ളുകുടിച്ചുകൊണ്ട് ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോ എന്റെ ഉമ്മ എന്നോട് വഴക്കിടുകയാണ്, എന്റെ ഉമ്മ എന്നോട് തർക്കിക്കുകയാ, എവിടെയും ഉമ്മയോടുള്ള പൊരുപ്പക്കേട് തുടങ്ങുന്നത് കള്ളിൽ നിന്നാണ്, കള്ളിൽ നിന്നാണ്. December 31 ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞതാ, ഉസ്താറേ ഞങ്ങളെല്ലാം അങ്ങയുടെ പ്രഭാഷണം കേൾക്കാൻ ചാവക്കാട് അഞ്ചങ്കാടുകളെ തടിച്ചുകൂടിയപ്പോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഇക്ക മാത്രം പ്രസംഗത്തിന് വന്നില്ല, എന്റെ ഇക്ക കള്ളുകൂടിയതാണ് സാറേ. December 31 സാധാരണ ചാവക്കാട് ഭാഗത്ത് കള്ളു വിൽക്കുന്ന സ്ഥലത്തെന്ന് കച്ചവടമില്ല. അന്ന് പ്രസംഗമായതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ അവിടെ നിന്ന് പോയതാ. എല്ലാവരും മോശപ്പുരത്തിൽ നിന്ന് നന്മയിലേക്ക് മടങ്ങി വരികയാ. അതുകൊണ്ടും പ്രിയപ്പെട്ട ഉസ്താറിന്റെ ഇക്ക എവിടെയോ പോയി കള്ളുകുടിച്ചുകൊണ്ട് വന്നു. എന്റെ ഉമ്മായ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഇക്ക മുഖപ്പെടുത്തു ഉസ്താറേ. പ്രസംഗം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തെല്ലുമ്പോ എന്റെ ഉമ്മ തളർന്നു കിടക്കുകയാ. കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞത്, ഓരോ നിന്റെ ഇക്കാടെ സ്വഭാവം മാറിയിരിക്കുകയാണ്, എന്നെ ഉപദ്രവിച്ചടാ, എന്നെ സകാരിച്ചടാ, എന്നെ കുറ്റപ്പെടുത്തിയടാ. സുഭാരല്ലോ കള്ളിൽ നിന്നാണ് മാറാവിലൂടെയുള്ള വെറുപ്പ് തുടങ്ങുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്ന മാലിക് ദീനാർ റളിയല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് ആ സമയത്ത് ഭ്രാന്തി പിടിച്ചത് പോലെ തോന്നി, എന്റെ ഉമ്മ എന്നെ കുറ്റപ്പെടുത്തി, എന്റെ ഉമ്മ എന്നെ സകാരവാക്ക് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു. എനിക്ക് ഭ്രാന്തി പിടിച്ചു പോയി, എന്റെ മസ്തിഷ്കത്തിൽ എന്തോ മരവിപ്പ് തോന്നിപ്പോയി, ഞാൻ കുടിച്ചിരിക്കുന്ന കള്ളെന്നെ എഴുന്നേറ്റിച്ചപ്പോ എന്റെ ഉമ്മാരെ ഞാൻ വീട്ടിന്റെ കത്തിട്ട് പൂട്ടുകയാ. എന്നിട്ട് എന്റെ ഉമ്മാര് ആ വീട്ടിന്റെ കത്ത് ഞാൻ കത്തിച്ചു കളഞ്ഞു. എല്ലാവരോട് പറയുകയാ, എന്റെ ഉമ്മയെ കല്ലുകൊടിച്ച് തലയ്ക്ക് ഭ്രാന്തി പിടിച്ചപ്പോ എന്റെ വീട്ടിനകത്തിട്ട് ഞാനങ്ങ് കത്തിച്ചു കളഞ്ഞു തങ്ങളേ. എന്റെ ഉമ്മയുടെ ശരീരത്തിലേക്ക് തീയങ്ങൾ പടന്നു പിടിച്ചപ്പോ എന്തൊരു ക്രൂരതയാ. 9.5 മാസത്തോളം നിന്ന് വയറ്റിനകത്ത് ചുമന്നുകൊണ്ട് നടന്ന ഉമ്മ വീട്ടിനകത്തിട്ട് കത്തിച്ചു കളഞ്ഞ മോരേ, കല്ലു തലയ്ക്ക് പിടിച്ചാൽ ഇതല്ലടാ, ഇതിനപ്പുറവും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും പിശാജ്. കാരണം ഉമ്മുൽ ഹബായിസി അത് പിന്മകളുടെ തെറ്റുകളുടെ മാതാവാണ് കള്ളുകൊടി എന്ന് പറയുന്നത്. അതുമ്മയെ വെറുപ്പിക്കും, അതുമ്മാടെ പൊരുത്തക്കേട് വാങ്ങിച്ചു തരും. അതുകൊണ്ട് തങ്ങള് എന്റെ ഉമ്മാരെ ഞാൻ ആ വീടോടുകൂടി കത്തിച്ചു കളയുകയാ. എന്റെ വീട്ടിന്റെ കത്ത് കിടന്ന് ഉമ്മാരെ കരച്ചിന് കണ്ടപ്പോഴാ എന്റെ കള്ളന്റെ തലയിൽ നിന്നിറങ്ങിപ്പോയത്. മോനെ എന്നെ പുറത്തെടുക്കണ, എന്റെ ശരീരം നോക്കുകയാണ്, എന്റെ കൈകാല് പൊള്ളിയെറിയുകയാ, സഹിക്കുന്നില്ല പൊന്നു മോനെ എന്നെന്റെ ഉമ്മ നിലവിളിച്ചപ്പോ എനിക്ക് മാനസാന്തരം വരികയാണ്. എന്റെ കള്ളിന്റെ വിടുത്തം തലയിൽ നിന്ന് മാറുകയാ. ഓ സമയത്താണ് ഞാൻ ഇറങ്ങരല്ലാഹുവേ, എന്റെ ഉമ്മാരെയാണല്ലോ ഞാൻ ചുട്ടുകരിക്കുന്നത്, എന്റെ ഉമ്മാരെയാണല്ലോ ഞാൻ കത്തിക്കുന്നത്. സഹിച്ചില്ല തങ്ങളെ, സഹിച്ചില്ല. പെട്ടെന്ന് തന്നെ അവിടെ വഴിയിൽ കിടക്കുന്ന മൂർച്ചയേറിയ ഒരു കടാരകൊണ്ട് ഇടത്തേ കൈകൊണ്ട് ഉമ്മാരെ കത്തിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച എന്റെ വലത്തേ കൈയില്ലേ, എന്റെ വലത്തേ കൈ ഞാനങ്ങ് മുറിച്ചു കളഞ്ഞു തങ്ങളേ. തോളിന്റെ ഭാഗം മുതൽ മുറിച്ചു കളഞ്ഞ ഭാഗം കാണിച്ചുകൊണ്ട് മാലിക് ദീനാർ റളിയല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, എന്റെ മനസ്സുവല്ലാതെ നമ്പരപ്പെട്ടു പോയി. എന്റെ ഉമ്മാടെ നിലവിളി കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാട് എന്റെ മാതാവിന്റെ നമ്പരം കണ്ടപ്പോ ആ വീട്ടിന്റെ കപ്പ് വെന്തെറിഞ്ഞു കൊണ്ടിരിക്കുന്നു. എന്റെ ഉമ്മാടെ പൊട്ടിക്കരച്ചിന് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇടത്തേ കൈ കൊണ്ട് എന്റെ വലത്തേ കൈ ഞാൻ
അങ്ങ് മുറിച്ച് കളഞ്ഞു. ഉമ്മായെ കപ്പിച്ച കൈ എനിക്ക് വേണ്ട അല്ല. അങ്ങനെ എന്റെ കൈ മുറിച്ച് കളഞ്ഞപ്പോ എന്റെ ഉമ്മ പീക്കുണ്ടാരപ്പിനകത്ത് കിടന്നുകൊണ്ട് പറഞ്ഞ വാക്ക് എന്നെ അത്ഭുതപ്പെടുത്തി. തങ്ങളെ ശരീരം കത്തിയെറിഞ്ഞു കൊണ്ടിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ വാക്കെന്തെന്നറിയോ? മോനെ, ആയിരം പ്രാവശ്യം നീ എന്നെ കത്തിച്ചാലും കുഴപ്പമില്ലടാ, ആ വേദന ഞാൻ സഹിച്ചുകൊള്ളാ. പക്ഷേ നിന്റെ കൈ മുറിച്ചത് എനിക്ക് സഹിക്കാ പറ്റുന്നില്ല മോനെ. അല്ലാഹു ഇതുപോലെ സ്നേഹം കൊടുക്ക ലോകപ്പെരുമാറാവിനല്ലാതെ ഉമ്മാക്കല്ലാതെ ആർക്കാ കഴിയുന്നത്? ആ ഉമ്മ പറയുന്ന പോലെ ഇതുപോലെ ആയിരം വീട്ടിന്റെ കത്തിട്ട് നീ എന്നെ കത്തിച്ചാലും എനിക്ക് സങ്കടമില്ല, എന്റെ കൈകാല് കത്തിയെറിഞ്ഞ് ചാരമായാലും നൊമ്പരമില്ല. പക്ഷേ എന്റെ തങ്കക്കുടമേ, നിന്റെ വലത്തേക്ക് ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ശരീരത്തിൽ നിന്ന് വെട്ടി അടർത്തി മാറ്റിയത് കാണാൻ എനിക്ക് കഴിയുന്നില്ലടാ, ആ വേദന എനിക്ക് സഹിക്കുന്നില്ല മോരേ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മ മരണപ്പെട്ടു പോയത്. അല്ലാഹു എനിക്ക് പുറത്തു തന്നിട്ടില്ല തങ്ങളെ. അന്ന് ഞാൻ ഓടിയതാണ്, പത്തു കൊല്ലത്തിന് മുമ്പ് നടന്ന സംഭവമാ. അന്ന് ഞാൻ അവിടെ നിന്ന് ഓടി വന്നതാണ്. കൈവാലയത്തിന്റെ മുറ്റത്തിനൊന്ന് എത്ര ആള് വന്ന് പിടിച്ചു മാറ്റിയാലും ഞാൻ മാറിയിട്ടില്ല. എനിക്കല്ലാന്റെ പൊരുത്തം തരാറ്, മരണം തരല്ല അല്ലോ, എന്റെ ഉമ്മാടെ പൊരുത്തമില്ലാറ് എന്നെ മരിപ്പിക്കല്ല റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഹജ്ജും പോയി റബ്ബേ എന്ന് പറഞ്ഞ് തലയിട്ടുകൊണ്ട് കൈവാലയത്തിന്റെ ചുവരിലിടിച്ചിട്ട് നിലവിളിക്കുകയാ. മാലിക് ദിനാറിയല്ലാഹുന്ന് കരഞ്ഞുകൊണ്ട് കൈവാലയത്തിന്റെ മുറ്റത്തിരുന്നുകൊണ്ട് ദ്വാരക്കുന്നു, റബ്ബേ അല്ലാഹുവേ പടച്ചവനെ സാധുവാര സഹോദരന് പുറത്തു കൊടുക്കല്ല. പത്തു കൊല്ലത്തോളം കൈവാലയത്തിന്റെ നിന്റെ കഴുകി കളഞ്ഞിട്ട് പോലെ വെളുക്കാൻ സാധിക്കാത്ത രീതികള് മാറാവിന്റെ കണ്ണീരിന് കടുപ്പമുണ്ടോ? അല്ല ചിന്തിക്കുതിരുപ്പക്കാരാത്ത മാസയല്ലടാ, കഴുക മാസയല്ല മോരെ, കുറ്റപ്പെടുത്താനുള്ളതല്ലടാ, ചവിട്ടിയിറക്കാറുള്ളതല്ല മോരെ. ആ മാതാവിന് മുത്തം കൊടുത്തു, ആ മാതാവിനെ ഇഷ്ടപ്പെട്ടു, ആ മാതാവിനെ സ്നേഹിച്ചു. മാലിക് ദിനാർ റളിയല്ലാഹു തആല അന്ന് രാത്രി സ്വപ്നം കാണുകയാ.